നമ്മളിന്ന് തിരുവനന്തപുരം ജില്ലയിലെ കേരളത്തിലെ ഫസ്റ്റ് ടൈമാണ് ഒരു ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ 24/7 ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ലോഞ്ച് ചെയ്തതാണ്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് നമ്മൾ വാക്സിനേഷൻക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ് കൊടുത്തിട്ട് നമ്മൾ പണ്ട് മുതൽ ജാനുവരി ഫെബ്രുവരി മുതൽ തന്നെയാണ് നമ്മൾ ഇന്നോവേറ്റീവ് ഐഡിയാസ് ആയിട്ട് വാക്സിനേഷൻക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എല്ലാ ശ്രമം എൻ്റെ പേരുകളുണ്ടായിരുന്നു. ഫെബ്രുവരി മാസമില് നമ്മൾ നമ്മുടെ ജിമ്മി ജോർജ് സ്റ്റേഡിയമിലെ മാസ് വാക്സിനേഷൻ ഡ്രൈവാണ് ആദ്യ ട്രിവാൻഡ്രം ഹെഡ് ഇനീഷ്യേറ്റീവിൽ ലോഞ്ച് ചെയ്തു. ആ സമയത്തിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് കൂടുതൽ വാക്സിനേഷൻ സെൻറ്റർ സജ്ജയാക്കിയിട്ടുണ്ട്. കൂടുതലായിട്ട് വാക്സിനേഷൻ നമ്മൾ പ്രധാനപ്പെട്ട കൊടുത്തിട്ട് വാക്സിനേഷൻ ഡ്രൈവ് നമ്മൾ നടത്തുകയാണ്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് 28 ലക്ഷം വാക്സിനേഷൻ ഡോസസ് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അതിൽ നിന്ന് 20 ലക്ഷം ഡോസസ് ഫസ്റ്റ് ഡോസസ് ആണ്. സോ മിനിമം ആയിട്ട് 20 ലക്ഷം ആൾക്കാർക്ക് ഒരു സിംഗിൾ ഡോസ് കിട്ടിയതാണ്. ഇതിൻ്റെ പുറമെ 8 ലക്ഷം ആൾക്കാർക്ക് ഫുള്ളായിട്ട് വാക്സിനേഷൻ നമ്മുടെ ജില്ലയിൽ ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞതാണ്. പക്ഷേ ഇനിയും നമ്മുടെ ചാലഞ്ച് നമ്മുടെ മുമ്പാകെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നോവേറ്റീവ് ഐഡിയാസ് ആണ് ഇതിനെ സംബന്ധിച്ച് നോക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് രീതിയിൽ സേഫ് ആയിട്ട് രീതിയിൽ ഒരു എഫിഷ്യൻറ്റ് ക്വിക്ക് വാക്സിനേഷൻ കിട്ടാൻ വേണ്ടി എടുക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രീ ഓണം ഓണമിൻ്റെ മുൻപ് ഈ ഇപ്പോൾ ഹോളിഡേയ്സ് വരുന്നുണ്ട്, ആൾക്കാർക്ക് കൂടുതൽ സമയം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ 24/7 ഈ വാക്സിനേഷൻ ഡ്രൈവ് ഇവിടെ ലോഞ്ച് ചെയ്തതാണ്. ഇതിൽ രണ്ട് പ്രസക്തികളുണ്ടാണ്. ആദ്യമാണ് ഇറ്റ് ഇസ് ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ, സോ ദി വെയ്റ്റിംഗ് ടൈം വിൽ ബി ലെസ്. ആൾക്കാർക്ക് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവരിവിടെ വന്നിട്ട് വളരെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് എടുത്തിട്ട് നമ്മൾ അവരുടെ രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ ചെയ്തിട്ട് അവർ വണ്ടിയിൽ തന്നെ ഇരിക്കിട്ട് നമ്മൾ അവർക്ക് വാക്സിനേഷൻ അവിടെ തന്നെ കൊടുക്കാം. നിങ്ങൾ ഇപ്പോൾ നോക്കിയതാണ് ഏത് പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മൾ 30 മിനിറ്റ് ഒബ്സർവേഷൻ പീരീഡ് ചെയ്തിട്ട് എക്സിറ്റ് ഗേറ്റ് വരെ അവർ പുറത്തു പോകും. രണ്ടാമത്തെ ഇതിൽ നിന്നാണ് നമ്മൾ 24/7 ആണ്. സോ ഓൺലൈൻ രജിസ്ട്രേഷൻ വരെ മാത്രമേ ആണ്. പക്ഷേ 9 to 5 ആണ് നമ്മളെ ഓൺലൈൻ രജിസ്ട്രേഷൻസിൻ്റെ സ്ലോട്ട്. സോ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ആൾക്ക് 3 മണിക്ക് കിട്ടിയാണെങ്കിൽ, പക്ഷേ അവർക്ക് 3 മണിക്ക് വരാൻ പറ്റില്ല, ആ ദിവസം തന്നെ സെയിം തീയതിയിൽ അവർക്ക് 24 മണിക്കൂറിൽ എപ്പോഴും ഇവിടെ വന്നിട്ട് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വാക്സിനേഷൻ എടുക്കാൻ സാധിക്കും. ഇന്ന് 3 മണിക്കേൻ്റെ വാക്സിനേഷൻ സ്ലോട്ട് ഉണ്ടെങ്കിൽ, പക്ഷേ അവർക്ക് രാത്രി 8 മണിക്ക് വരണം, നമ്മൾ അവർക്ക് വാക്സിനേഷൻ കൊടുക്കാം. സോ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഓണം കാലത്ത് ഇവിടെ ഈ വാക്സിനേഷൻ സെൻറ്റർ നമ്മൾ തുടരും. നമ്മൾ തിങ്കളാഴ്ച ആണ് ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ വിനയ് ഗോയൽ, ഡി എം ഒ ഡോക്ടർ ഷിനു, ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ ദിവ്യ ആൻഡ് ഓൾ അതർ ഡി എം ഒസ് ടീം, ഡിസ്ട്രിക്ട് നിർമ്മിതി കേന്ദ്ര, 2 ദിവസം തന്നെ എല്ലാ പ്ലാനിങ് ചെയ്തിട്ട് വെന്യൂ സെലക്ട് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് രീതിയിൽ എല്ലാം സജ്ജമാക്കിയിട്ട് ഇന്ന് നമ്മൾ പ്രീ ഓണമിലെയാണ് ഇത് ലോഞ്ച് ചെയ്യുന്നുണ്ട്. കോളേജ് അതോറിറ്റീസ് നമുക്ക് വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഓൾറെഡി ഇവിടെ ഒരു ഓക്സിജൻ വാർ റൂം നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ടാണ്. അവിടെ തന്നെ നമുക്ക് ഈ പാരലൽ ട്രാക്ക് മെയിൻ റോഡിൻ്റെ കൂടെയാണ്, അതൊരു ആപ്പ് ലൊക്കേഷൻ ആണ്, ഹാർട്ട് ഓഫ് ദ സിറ്റി ആണ്. ജനങ്ങൾക്ക് കൂടുതലായിട്ട് ബെനിഫിറ്റ് കിട്ടും, അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സഹായം സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ദിസ് പ്ലാൻ ഇസ് ഓൾസോ ദെയർ ഇൻ ആ മൈൻഡ്. പക്ഷേ നമ്മൾ ഇന്നിൻ്റെ എക്സ്പീരിയൻസ് നോക്കിയിട്ട് ഇവിടെ നമ്മൾ ഇന്ന് 500 സ്ലോട്ട്സ് മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുണ്ടാണ്. പക്ഷേ വി ആർ പ്ലാനിങ് ദറ്റ് വി ഷുഡ് ബി ഏബിൾ ടു ഡു 1000 ഹിയർ. പക്ഷേ നമ്മൾ പതുക്കെ പതുക്കെ നോക്കാം, കാരണം ഇറ്റ് ഇസ് എൻ എച്ച് ആർ ഇൻറ്റൻസീവ് ഡ്രൈവ്. 3 ഷിഫ്റ്റിലെയാണ് നമ്മൾ നമ്മുടെ എച്ച് ആർ ടീം ഇവിടെ വെക്കുന്നുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, കാരണം ഇവിടെ എല്ലാ വാക്സിനേറ്റേഴ്സ്, നമ്മുടെ രജിസ്ട്രേഷൻ ആൾക്കാർ, ജെ പി എച്ച് എൻസ്, നേഴ്സസ് അവരാണ് ആക്ച്വലി ഈ സമയത്ത് വന്നിട്ട് ഈ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നമ്മുടെ എച്ച് ആർ അനുസരിച്ച് നോക്കിയിട്ട് ഐ വുഡ് വോണ്ട് ടു ഹാവ് മോർ സെൻറ്റേഴ്സ് ഇൻ ദ ഡിസ്ട്രിക്ട്, ബട്ട് വി ഹാവ് എൻ എസ്കലേഷൻ പ്ലാൻ ഇൻ ദ മൈൻഡ്. ഇതിൻ്റെ സക്സസ് നോക്കിയിട്ട്, ജനങ്ങളിൻ്റെ റെസ്പോൺസ് നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ എസ്കലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാം.